Assalamu alaikum wa rahmatullahi wa barakatuh. Fourth semester BA BSc Common Course Arabic Model Question Paper Discussion ആണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. 80 മാർക്കിനാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. 2.5 മണിക്കൂർ 3 സെഷൻ ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക, ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സെഷൻ 7 15 ക്വസ്റ്റ്യന്, 2 മാർക്കിൻ്റെ 15 ക്വസ്റ്റ്യന്, സീലിംഗ് 25 മാർക്സ്. 15 ക്വസ്റ്റ്യൻ എഴുതിയാലും 25 മാർക്ക് സീലിംഗ് കൊടുത്തിട്ടുണ്ട്, 25 മാർക്കാണ്. നമുക്ക് ആ ക്വസ്റ്റ്യനും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. അജിബ് അസബൽ ഇർഷാദാത്, നിർദ്ദേശാനുസരണം ഉത്തരം എഴുതുക. 1. വഫിക്ക് ബൈനൽ അമൂദൈൻ, വഫിക്ക് എന്നാണ്, വഫിക്ക് ബൈനൽ അമൂദൈൻ, ചേരുമ്പടി ചേർക്കുക. അതാഹുർ റുബുബിയ, അൽ ഹക്കീഖത്തുൽ കാമില, അൽ മനാറ തതഹദ്ദസു, അൽ അദ്കിയ, പാഠങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് അവർ ആ പാഠങ്ങളുടെ ഓദേഴ്സിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അതാഹുർ റുബുബിയ, ഓദർ മുഹമ്മദ് മുത്തവല്ലി അഷറാവി, അൽ ഹക്കീഖത്തുൽ കാമില, തൗഫീഖുൽ ഹക്കീം, തൗഫീഖുൽ ഹക്കീമിൻ്റെ ഫന്നുൽ അദബ് എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ഭാഗമാണ് അൽ ഹക്കീഖത്തുൽ കാമില. അൽ മനാറ തതഹദ്ദസു, ഷെയ്ഖ് അബുൽ ഹസൻ അലി അന്നദവി. അൽ അദകിയ, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ. 2. ഇംലഗ് അൽ ഫറാഹ്, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക. ലി സലാമത്തി ദുനിയ ഖിസാലുൻ, ദുനിയാവിലെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ. ഖിസാൽ, ഹസ്ലത്തിൻ്റെ ജമ്മാണ് ഖിസാൽ, ഗുണങ്ങൾ, 4 സ്വഭാവ ഗുണങ്ങൾ വേണം. ഏതൊക്കെയാണ്? അപ്പോൾ ഉത്തരം അർബഅത്തുൻ. ലി സലാമത്തി ദുനിയ ഖിസാലുൻ അർബഅുൻ, ഉത്തരം അർബഅുൻ. ഈ ചോദ്യം വന്നത് നസീഹത്തു മിനൽ അദ്കിയ എന്ന പാഠത്തിൽ നിന്ന്, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീറിൻ്റെ നസീഹത്തു മിനൽ അദ്കിയ എന്ന പാഠത്തിൽ നിന്നാണ് ചോദ്യം. അടുത്തത്, സുൽത്താൻ ഡാഷ് ഫതഹൽ ബിലാദുൽ ഹിന്ദ് ഫി ഫജിറിൽ കർണിൽ ഹാമിസ് ഇജിരി, ഹിജ്റ 5-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയെ ജയിച്ചടക്കിയ സുൽത്താനാണ് സുൽത്താൻ മഹ്മൂദ് ഗസ്നവി. ഗസ്നി സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ സുൽത്താൻ മഹ്മൂദ് ഗസ്നവിയാണ് ഹിജ്റ 5-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ വിജയം നേടിയത്, ഇന്ത്യയെ ജയിച്ചടക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇസ്തംബറത്ത് ദൗലത്തുൽ മമാലിക് ഡാഷ് സന, ദൗലത്തുൽ മമാലിക്, മംലൂക്ക് ഡൈനാസ്റ്റി അല്ലെങ്കിൽ സ്ലൈവ് ഡൈനാസ്റ്റി, അടിമ രാജവംശത്തിൻ്റെ ഭരണം തുടർന്നു, ഡാഷ് സന. 87 വർഷം, ഉത്തരം 8-7, 87 വർഷം അടിമ രാജവംശം ഇന്ത്യ ഭരിച്ചു. അടുത്ത ചോദ്യം, ജാഹെ ബാദൽ മമാലിക്, അടിമ രാജവംശത്തിന് ശേഷം വന്ന ഭരണകൂടം ഏതാണ്? ഉത്തരം അൽ ഖിൽജ്, ജാ അൽ ഖിൽജ് ബാദൽ മമാലിക്, അടിമ രാജവംശത്തിന് ശേഷം ഖിൽജി രാജവംശം അധികാരം ഏറ്റെടുത്തു. 3-ാമത്തെ ചോദ്യം, മൻ അബുൽ ഹസൻ അലി അന്നദവി, അബുൽ ഹസൻ അലി അന്നദവി ആരാണ്? അബുൽ ഹസൻ അലി അന്നദവി മുഫക്കിറുൻ ഹിന്ദിയുൻ ഇസ്ലാമിയൻ മഷൂറൻ, പ്രശസ്തനായ ഇസ്ലാമിക പണ്ഡിതനും ചിന്തകനും ഇന്ത്യൻ ചിന്തകനുമാണ് അബുൽ ഹസൻ അലി അന്നദവി. ഉത്തരം അബുൽ ഹസൻ അലി അന്നദവി മുഫക്കിറുൻ ഹിന്ദിയുൻ ഇസ്ലാമിയൻ മഷൂറിൻ. അടുത്ത ചോദ്യം, മൻ തൗഫീഖുൽ ഹക്കീം, തൗഫീഖുൽ ഹക്കീം ആരാണ്? തൗഫീഖുൽ ഹക്കീം അദീബുൻ വറവായിയുൻ വഖാതിബുൻ മസ്റഹിയുൻ മിസ്രിയുൻ, ഈജിപ്ഷ്യൻ നാടകരചയിതാവും നോവലിസ്റ്റും സാഹിത്യകാരനുമാണ് തൗഫീഖുൽ ഹക്കീം. 4-ാമത്തെ ചോദ്യം, 4-ലും 2 ചോദ്യങ്ങളുണ്ട്. മത വുലിദ ഇമാം ഷാഫി, ഇമാം ഷാഫി ജനിച്ചതപ്പോൾ, വുലിദ ഇമാം ഷാഫി സനത്ത മിയത്തും വഹംസി നിജിരിയ, ഹിജ്റ 150-ലാണ് ഇമാം ഷാഫി ജനിച്ചത്. മത്ത തുവാഫി ഇബ്നു ഹൈസം, ഇബ്നു ഹൈസം മരണപ്പെട്ടതപ്പോൾ, തുവാഫി ഇബ്നു ഹൈസം സനത്ത അർബോമിയ വസലാസിയൻ ഹിജിരിയ, ഹിജ്റ 430-ലാണ് ഇബ്നു ഹൈസം മരണപ്പെട്ടത്. 5-ാമത്തെ ക്വസ്റ്റ്യൻ, ഐന ഐന ദുഫിന മുഹമ്മദ് അലി, മൗലാന മുഹമ്മദ് അലിയെ എവിടെയാണ് മറവ് ചെയ്തത്, അദ്ദേഹത്തെ ഖബറടക്കിയത് എവിടെയാണ്? ദുഫിന മുഹമ്മദ് അലി ഫിൽ ഖുദുസ് അൽ ഫലസ്തീൻ, ഫലസ്തീനിലെ ഖുദുസിലാണ്, ബൈത്തുൽ മുഖദ്ദസിന് ചാരത്താണ് മൗലാന മുഹമ്മദ് അലിയെ മറവ് ചെയ്തത്. ഐന വലിയത് സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ, സൈനുദ്ദീൻ മഖ്ദൂം കബീർ എവിടെയാണ് ജനിച്ചത്? ഉത്തരം വലിയത് സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ ബി കൊച്ചിൻ, കൊച്ചിയിലാണ് അദ്ദേഹം ജനിച്ചത്. 6-ാമത്തെ ചോദ്യം,
മാഹിയൽ ഹുമൂറുൽ മുഹ്താജ് അലി സലാമത്തി ദുനിയ, ഈ ലോകത്തെ രക്ഷകിട്ടാൻ ആവശ്യമായ കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നാല് കാര്യങ്ങൾ. ആ നാല് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ലി സലാമത്തി ദുനിയ അർബ ഹിസാൻ, ഈ ദുനിയാവിൽ രക്ഷ കിട്ടാൻ, സമാധാനം കിട്ടാൻ നാല് കാര്യങ്ങൾ വേണം, നാല് ഗുണങ്ങൾ വേണം. ഒന്ന്, അത്തജാവുസ് അൻ ജഹലിൻ നാസ് ഇദ ആദൂക്ക്, ജനങ്ങളുടെ അജ്ഞത കൊണ്ട് അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുക. ജനങ്ങൾ അവരുടെ വിവരമില്ലായ്മ കൊണ്ട് അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കുക. രണ്ട്, അൻ ലാ തജഅല അലൈഹിം ഐ ലാ തുദി അഹദൻ ബിയദൈക ഔ ലിസാനിക, നിന്റെ നാവ് കൊണ്ടോ കൈക്കൊണ്ടോ മറ്റൊരാളെ നീ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക. മൂന്ന്, അൻ തെക്കൂന കാനിത്ത മിൻ അതാഹി നാസ്, ജനങ്ങളുടെ ഔദാര്യത്തിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ സമ്പത്ത് കിട്ടണമെന്ന് നീ ആഗ്രഹിക്കാതിരിക്കുക, ജനങ്ങളുടെ ഔദാര്യം കിട്ടണമെന്ന് നീ ആഗ്രഹിക്കാതിരിക്കുക. നാലാമത്തത്, അൻ തെക്കൂന മുംഫിക്കൻ ലഹും അതാവുക, അൻ തെക്കൂന മുംഫിക്കൻ ലഹും അതാവുക, നിന്റെ സമ്പത്ത് നീ ജനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക. ഈ നാല് കാര്യങ്ങളാണ് ദുനിയാവിൽ സമാധാനം കിട്ടാൻ നീ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, മാഹിയ അദവിയത്ത് അമ്രാദുൽ ഖുലൂബ്, അദവിയത്തിന് ദവാഹ്, മരുന്ന്, മെഡിസിൻ, ഹൃദയരോഗത്തിനുള്ള മെഡിസിൻ എന്തൊക്കെയാണ്? ഉത്തരങ്ങൾ, അദവിയത്ത് അമ്രാദുൽ ഖുലൂബ് ഹംസ, ഹൃദയരോഗത്തിനുള്ള മരുന്നുകൾ അഞ്ചെണ്ണമാണ്. ഫഹിയ, അവ തിലാവത്തുൽ ഖുർആൻ ബിത്ത് അമ്മുലി മായനാ, അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക. രണ്ട്, ഇഖ്ലാഉൽ ബത്നി അൻ കസ്റത്തി ത്വഅം, ഭക്ഷണം കൂടുതൽ കഴിക്കാതെ വയറിനെ ഒഴിവാക്കിയിടുക. മൂന്ന്, ഖിയാമുൽ ലൈൽ, രാത്രി നിന്ന് നിസ്കരിക്കുക. നാല്, അദ്ദുആഹു ആഖിറുൽ ലൈൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പ്രാർത്ഥിക്കുക. അഞ്ച്, വ മുസാഹബത്തു സ്വാലിഹീനൽ ഖുറമാ, സജ്ജനങ്ങളുമായിട്ട് സഹവസിക്കുക. ഈ അഞ്ച് കാര്യങ്ങളാണ് ഹൃദയരോഗങ്ങൾക്കുള്ള മരുന്നുകൾ. എട്ട്, അൽ ജസദ് മക്ഹൂറുലില്ല ബയ്യൻ, ശരീരം അള്ളാഹുവിന് വിധേയപ്പെട്ടതാണ്, കീഴ്പ്പെട്ടതാണ്, ബയ്യൻ, വിവരിക്കുക. അൽ ജസദ് മക്ഹൂറുലില്ല ഫി അഷ്യാഇൻ കസീറ, ഉത്തരാണ്, അൽ ജസദ് മക്ഹൂറു ലില്ലാഹി ഫി അഷ്യാഇൻ കസീറ, ഒരുപാട് കാര്യങ്ങളിൽ ശരീരം അള്ളാഹുവിന് വിധേയപ്പെട്ടതാണ്, നിർബന്ധിക്കപ്പെട്ടതാണ്. അതിനൊരു ഉദാഹരണമാണ്, അൽ ഖൽബു യൻബലു വയതവക്കഫു ബി അംരില്ലാഹി ദൂന ഇറാദത്തി മിന്ന, നമ്മുടെ ഒരു ഉദ്ദേശവും കൂടാതെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഹൃദയം മിടിക്കുകയും വയതക്കഫു അത് നിലക്കുകയും ചെയ്യുന്നു. എൻബലറും മിടിക്കുക. അൽ ഖൽബു യൻബലു വയതവക്കഫു ബി അംരില്ലാഹി ദൂന ഇറാദത്തി മിന്ന, എൻബലു പൾസ് മിടിക്കുക, വയതക്കഫു അത് നിലക്കുക. ബി അംരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം, ദൂന ഇറാദത്തി മിന്ന, നമ്മുടെ ഒരു ഉദ്ദേശവും കൂടാതെ. രണ്ട്, വൽ മഅദത്തു തഹലമു ത്വഅം വ നഹ്നു ലാ നദരി അൻഹാ ശൈഹൻ, മഅദത്തിന് ആമാശയം, ആമാശയം തഹലമു ത്വഅം, ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നു, ഡൈജസ്റ്റ് ചെയ്യുന്നു. വ നഹ്നു ലാ നദരി അൻഹാ ശൈഹൻ, നമ്മളതിനെപ്പറ്റിയൊന്നും അറിയാത്ത രൂപത്തിൽ ഭക്ഷണം ദഹിപ്പിക്കുന്ന ആമാശയം. അതുപോലെ, വദ്ദൗറത്തു ദമവിയ ഫി അജ്സാദിന ലാ ഇറാദത്തലന ഫിഹ, നമ്മുടെ ഒരു ഉദ്ദേശം കൂടാതെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ, രക്തചംക്രമണം നടക്കുന്നത്. ഇതൊക്കെ അൽ ജസദ് മക്ഹൂറുലില്ല എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഒമ്പത്, മാഹിയൽ ഇബാദത്തുൽ മഹബൂബിയ, എന്താണ് ഇബാദത്തുൽ മഹബൂബിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അൽ ഇബാദത്തുൽ മഹബൂബിയ ഇഖ്തിയാറുൽ ഖൽക്ക്, ഇബാദത്തുൽ മഹബൂബിയ എന്ന് പറയുന്നത് ഇഖ്തിയാറുൽ ഖൽക്ക്, സൃഷ്ടികളുടെ തിരഞ്ഞെടുക്കാനുള്ള അല്ലെങ്കിൽ സൃഷ്ടികൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതിനാണ് അൽ ഇബാദത്തുൽ മഹബൂബിയ എന്ന് പറയുന്നത്. അൽ ഇബാദത്തുൽ മഹബൂബിയ ഇഖ്തിയാറുൽ ഖൽക്ക്. പത്ത്, ഇസ്താമിൽ ഫിൽ ജുമൽ, വാക്യത്തിൽ പ്രയോഗിക്കുക. തവക്കഫ, ജാഹ, ഈ രണ്ട് പദങ്ങളും സെൻറ്റൻസായി വാക്യത്തിൽ പ്രയോഗിക്കണം. തവക്കഫ, ഉദാഹരണമായിട്ട് തവക്കഫ, അൽ ഖൽബു യൻബലു വയതവക്കഫു ബി അംരില്ലാഹി ദൂന ഇറാദത്തി മിന്ന, തവക്കഫക്ക് ഒരു ഉദാഹരണമാണ്. അൽ ഖൽബു യൻബലു വയതവക്കഫു ബി അംരില്ലാഹി ദൂന ഇറാദത്തി മിന്ന. ജാഹ, തവക്കഫ എന്നാൽ നിൽക്കുക, സ്തംഭിക്കുക എന്നൊക്കെ, നിലക്കുക. ജാഹന വന്നു, ജാഹ, ജാഹൽ ഉസ്താദിൽ സഫി, അധ്യാപന ക്ലാസ്സിലേക്ക് വന്നു. പതിനൊന്ന്, കവിൻ ജുംലത്തിൻ ഫിയ ഫീലും വ ഫായിലും വ മഫൂൽ, ഫീലും ഫായിലും മഫൂലുള്ളൊരു സെൻറ്റൻസ് ഉണ്ടാക്കുക. ഫീൽ വേണം, ഫായിൽ വേണം, മഫൂൽ വേണം, അതിൻ്റെ നിയമങ്ങളും പാലിക്കണം. ഉദാഹരണമായിട്ട്, കത്തബൽ വലതു അദ്ദർസ, കത്തബ ഫീൽ വലതു
ഫായില് ദർസ മഫൂല് കത്തബൽ വലതു അദർസ. പന്ത്രണ്ടാമത്തെ ചോദ്യം, കവ്വൻ ജുംലത്തൻ ഫിഹ മുബ്തദൻ വ ഖബർ, മുബ്തദും ഖബറും ഉള്ള ഒരു സെന്റൻസ് ഉണ്ടാക്കുക. അത്താജിറു അമീനുൻ, ഉദാഹരണമായിട്ട് അത്താജിറു അമീനുൻ. പതിമൂന്ന്, മഷെയ്ഹു അല്ലദീ സഹ വലൈസ ലഹു ലഹ്മുൻ വലാ ദമുൻ, രക്തവും മാംസവുമില്ലാത്ത സഞ്ചരിച്ച വസ്തു, സഞ്ചരിക്കുന്ന വസ്തു ഏതാണ്? മഷെയ്ഹു അല്ലദീ സഹ വലൈസ ലഹു ലഹ്മുൻ വലാ ദമുൻ. അൽ അജായിബുൽ അജവീബ എന്ന പാഠത്തിൽ വന്ന ചോദ്യമാണത്. രക്തവും മാംസവുമില്ല, പക്ഷെ അതിന് സഞ്ചരിക്കാൻ കഴിയും, ആ വസ്തു ഏതാണ്? ഉത്തരം, അസ മൂസ അലൈഹിസ്സലാം. അസ അസ മൂസ അലൈഹിസ്സലാം, മൂസ നബിയുടെ വടിയാണത്. പതിനാല്, പതിനാലാമത്തെ ചോദ്യം, മാദാ അജാബ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി സ്വാലി റജുലിൻ അൻ റസൂലിൻ ബഅസല്ലാഹു വലൈസ മിനൽ ജിന്നി വൽ ഇൻസി വൽ മലായിക, മനുഷ്യരിലോ ജിന്നുകളിലോ മലക്കുകളിലോ പെടാത്ത അള്ളാഹുത്തിലെ നിയോഗിച്ച ഒരു ദൂതനെക്കുറിച്ച് ഒരു മനുഷ്യൻ ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മറുപടി എന്തായിരുന്നു? അതിനുത്തരം, അൽ ഖുറാബ്, കാക്കയാണ്. അൽ ഖുറാബ് അല്ലദീ ബഅസഹുല്ലാഹു ഇലാ ഇബ്നി ആദം, ആദ നബിയുടെ മകനിലേക്ക് അള്ളാഹു നിയോഗിച്ച കാക്കയാണ് ആ ദൂതന്, ആ റസൂൽ. അതായത് ഹാബീലിനെ കാബീൽ കൊന്നു, അപ്പോൾ കാബീലിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ച കാക്കയാണ് ആ ദൂതൻ. പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മൻ അല്ലഫ കിതാബുൽ മനാലിർ, ആരാണ് കിതാബുൽ മനാലിർ എന്ന ഗ്രന്ഥം രചിച്ചത്? ഉത്തരം, ഇബ്നു ഹൈസം. ഇബ്നു ഹൈസമാണ് കിതാബുൽ മനാലിർ എന്ന ഗ്രന്ഥം രചിച്ചത്. സെഷൻ ഡി, ഇനി പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. എട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ടോട്ടൽ മാർക്ക് 35. എട്ട് ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതം, ടോട്ടൽ സീലിംഗ് 35 മാർക്ക്സ്, 35 മാർക്കാണ്. ഉക്തുബ് ഫിക്റാനിൽ അനാവിന് താലിയ, താഴെയുള്ള ഹെഡിങ്ങുകൾക്ക്, അനാവിന് ഹെഡിങ്, താഴെയുള്ള ചോദ്യങ്ങൾക്ക് പാരഗ്രാഫായിട്ട് ഉത്തരം എഴുതുക. പതിനാറ്, അൽ ഇമാമു ഷാഫി, ഇമാം ഷാഫി റളിയല്ലാഹുവിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക. മുഹമ്മദ് ബിൻ ഇദിരീസ് ഷാഫി, കുറച്ച് പോയിൻറ്റുകൾ മാത്രം പറയാം. മുഹമ്മദ് ബിൻ ഇദിരീസ് ഷാഫി വുലിദ ഫി ഹസ അൽ ഫലസ്തീൻ സനത 150 ഹിജ്റ, വാഹിദ് മിൻ കിബാരി മുഫക്കിറിൽ ആലം വാഹിദ് അഹിമ്മത്തുൽ അർബഹ ബൈന ഫുഖഹ അൽ മുസ്ലിമീൻ, നശഹ ഫി മക്ക വദ്രസ വതലക്കൽ ഉലൂമ ഫീഹ, അഫിൽ അൽ ഖുർആൻ വഹുവ ഇബ്നു സബ സിനീൻ, അഫിൽ മുവത്ത, കാന ദക്കിയൻ കവിയുൽ ഹുജ്ജ സമ്മാഹു അഹ്ലു മക്ക നാസിറുൽ ഹദീസ്, സാർ അൽ മദീന അൽ ഇറാഖ് നജ്റാൻ മിസ്ർ വഗൈറുഹ, സമ്മാഹു അൽ മുഅസിറൂന ഖതീബുൽ ഉലമാ, ഖല്ലഫ മദ്ഹബൻ ളഹ്മൻ യഹ്തരിമുഹു അൽ മുസ്ലിമൂന ജമീഅ, ومن من مؤلفاته الام المسند احكام القران الرساله في الاصول في اصول الفقه توفي في مصر سنه 204 هجره هجره 204 അദ്ദേഹം വഫാതായത്. ഇപ്പോ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി ഫലസ്തീനിലെ ഗാസയിൽ ജനിച്ചു, ഹിജ്റ 150 അദ്ദേഹം നാല് മുസ്ലിങ്ങളുടെ നാല് കർമ്മശാസ്ത്ര ഇമാമുമാരിൽപ്പെട്ട ഒരു ഇമാമാണ് അദ്ദേഹം. അദ്ദേഹം വളർന്നതും പഠിച്ചതും മക്കയിൽ വെച്ചാണ്. 7-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കി. 10-ാമത്തെ വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്തായും മനഃപ്പാഠമാക്കി. അദ്ദേഹം നല്ല ബുദ്ധിശക്തിയുള്ള, സമർത്ഥമായി തെളിവുകൾ ഉദ്ധരിക്കാൻ കഴിവുള്ള പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ മക്കാർ നാസുറുൽ ഹദീസ് എന്ന പേരാണ് വെച്ചത്. അദ്ദേഹം മദീന, ഇറാഖ്, നജറാൻ, മിസർ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ സമകാലികർ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചത് ഖതീബുൽ ഉലമാഹ് എന്നാണ്. അദ്ദേഹം മുസ്ലിങ്ങൾ വളരെയധികം ബഹുമാനിക്കുന്ന വലിയൊരു മദ്ഹബ് ഇവിടെ ബാക്കി വെച്ചിട്ടാണ് പോയത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ അൽ ഉമ്മ്, അൽ മുസ്നദ്, അഹ്കാമുൽ ഖുർആൻ, അ റിസാല ഫി ഉസൂലിൽ ഫിഖ്, ഹിജ്റ 204 ഈജിപ്തിൽ വെച്ച് അദ്ദേഹം വഫാത്തായി. 17-ാമത്തെ ചോദ്യം, മുസ്തഫ ലുത്തുഫി അൽ മൻഫലൂത്തിയെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക. ഇബറത്തുൽ ഹിജ്റ എന്ന പാഠത്തിൻ്റെ ഓദറായ മുസ്തഫ ലുത്തുഫി അൽ മൻഫലൂത്തി അദീബുൻ മിസ്രിയുൻ, വഹുവ സ്വാഹിബു അബ്റസ് കിതാബൈനി ഫിൽ അസ്റിൽ ഹദീസ് അൻ അല്ലറാത് വൽ അബറാത്, വുലിദ ഫി മൻഫലൂത്തി മിൻ മിസ്ർ സനത അൽഫും വസമാനുമിയത്തിൻ വസിത്തും വസബോൻ മീലാദിയ, അഫദൽ ഖുർആൻ ഫി സിഹ്രി بعد دراسة الابتدائية التحق في الجامعة الأزهر ذا أصويته من أجل المقالات الصحفية التي ينشرها في الجريدة المؤيد ومن مؤلفاته المشهورة أن اللرات والأبرات في سبيل التاج
وتوفي في القاهرة سنة 1924 ميلادية. മുസ്തഫ ലുത്തുഫ് എൽമുൽ ഫുലൂത്തി നളറാത്ത് എന്ന് അറിയപ്പെടുന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ്. അതിലൊരു പാഠമാണ് നമ്മൾ പഠിച്ച അലിബ്രത്തുൽ ഹിജറ. അദ്ദേഹം ഈജിപ്ഷ്യൻ അദീബുൻ മിസ്രിയുൻ ഈജിപ്ഷ്യൻ സാഹിത്യകാരനാണ്. ഒഹുവ സാഹിബ് അബ്രസ് കിതാബേനി ഫിൽ അസ്റിൽ അദീസ് അൽ നളറാത്ത് വൽ ഇബ്രാത്ത്. ആധുനിക കാലത്തെ ഏറ്റവും പ്രശസ്തമായ രണ്ട് പുസ്തകങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം. ആ പുസ്തകങ്ങളുടെ പേര് അൽ നളറാത്ത്, മറ്റൊന്ന് അൽ ഇബ്രാത്ത്. അദ്ദേഹം ഈജിപ്തിലെ മൻഫലൂത്ത് എന്ന പ്രദേശത്താണ് ജനിച്ചത്. 1876 അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കി. പ്രാഥമിക പഠനത്തിന് ശേഷം അദ്ദേഹം അൽ അസർ സർവകലാശാലയിൽ ചേർന്ന് പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വളരെ പ്രശസ്തമായ ലേഖനങ്ങളിലൂടെയാണ് അദ്ദേഹം പ്രശസ്തി ആർജിച്ചത്. അൽ മുഅയ്യദ് എന്ന പത്രത്തിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചനകളാണ് നളറാത്ത്, മറ്റൊന്ന് അബറാത്ത്, മറ്റൊന്ന് ഫീ സബീലി താജ്. കൈറോയിൽ 1924 അദ്ദേഹം അന്തരിച്ചു. അടുത്ത ചോദ്യം ഇബ്നു ഹൈസമിനെ കുറിച്ചാണ്. മുസാഹമാത്ത് ഇബ്നു ഹൈസമിൽ ഇൽമൻ, ശാസ്ത്രത്തിന് ഇബ്നു ഹൈസമിൻ്റെ സംഭാവനകൾ, അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ ഇബ്നു ഹൈസമിൻ്റെ പങ്ക്. ഇബ്നു ഹൈസം വ അഹദുൽ ഉലമാ തബീഇയ ഇസ്ലാമിയ വഹുവ റായിദ് ഇലിമുല്ലാഹ്. അദ്ദേഹം പ്രകാശശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവും ഇസ്ലാമിലെ ഭൗതിക ശാസ്ത്രജ്ഞന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹം വലിദ ഇബ്നു ഹൈസം ഫിൽ മദീനത്തിൽ ബസ്ര ഫിൽ ഇറാഖ് ഫി മുന്തസിബുൽ ഖർണി റബി ഇജ്റ ഇജ്റ നാലാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ ഇറാഖിലെ ബസ്രയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അബുൽ അലി അസൻ ഇബ്നു ഹൈസം എന്നാണ്. അദ്ദേഹം ലാറ്റിൻ ഭാഷയിൽ അറിയപ്പെടുന്നത് അൽ അസൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥമാണ് അൽ കിതാബുൽ മനാലിർ, കിതാബുൽ മനാലിർ ബുക്ക് ഓഫ് ഒപ്റ്റിക്സ്. അദ്ദേഹം ആലിമുൻ അറബിയുൻ മുസ്ലിമുൻ വാസിഉൽ മഅരിഫത്തി ഫി ഉലൂമിൻ മുതഅദ്ദിദ കരിയാലിയാത് വത്വിബ് വൽ ഫലക് വൽ ഫൽസഫ വൽ ഫിസിയായ് ഫിസിക്സ് ഫിലോസഫി ജ്യോതിശാസ്ത്രം മെഡിക്കൽ സയൻസ് മാത്തമാറ്റിക്സ് തുടങ്ങിയ നിരവധി ശാസ്ത്രങ്ങളിൽ അവഗാഹമുള്ള ഇസ്ലാമിക മുസ്ലിം പണ്ഡിതനായിരുന്നു അദ്ദേഹം, മുസ്ലിം ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. അമ്മ അക്ബർ മുസാഹമാത്തുഹു അല്ലത്തി ഹത്താൽ വഖ്ത് അൽ ഹാലി ഫയ്യ ഫിൽ ഇൽമുൽ ബസരിയാത്ത്. അദ്ദേഹത്തിൻ്റെ പ്രകാശശാസ്ത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസ്. ഇഹ്തമ ഇബ്നു ഐസം ബിദ്റാസത്തി മിനൽ ലവാഹിർ അൽ ഫീസിയാഹിൽ ഖല്ലില്ലി വഖൗസ് ഖുസ് മഴവിൽ റെയിൻബോ അതുപോലെ നിഴൽ തുടങ്ങിയ ഭൗതിക പ്രതിഭാസങ്ങളെക്കുറിച്ച് അദ്ദേഹം പഠനം നടത്തി. അതുപോലെ അദ്ദേഹം ഇബ്നു ഹൈസം റായിദുൽ ഇൽമുല്ലാഹു ഫിൽ ഖർനിൽ ആദി അഷറ 11 നൂറ്റാണ്ടിലെ പ്രകാശശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വഹുവ യഅറിഫു ബിലക്കബി ബത്താലിമൂസ് അസാനി, ടോളമി രണ്ടാമൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹം കൈറോയിൽ വെച്ച് ഇജ്റ 430 അന്തരിച്ചത്. അടുത്ത ചോദ്യം മുഹമ്മദ് മുത്തവല്ലി അഷഹറാവിയെ കുറിച്ചാണ്. നമ്മുടെ ഒന്നാമത്തെ പാഠം അത്താഹു റുബോബിയയുടെ ഓദറായ മുഹമ്മദ് മുത്തവല്ലി അഷഹറാവി ടെക്സ്റ്റ് ബുക്കിൽ 9-ാമത്തെ പേജിൽ അദ്ദേഹത്തെ പറ്റി കൊടുത്തിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് മുത്തവല്ലി അഷഹറാവി ആലിമുൻ മുസ്രിയുൻ, ഈജിപ്ഷ്യൻ പണ്ഡിതരാണ് ഷെയ്ഖ് മുഹമ്മദ് മുത്തവല്ലി അഷഹറാവി. മാത്രമല്ല ഖല്ലഫ തുറാസൻ സാഹിറൻ ബിഷത്ത ഫുനൂനിൽ അൽമി മിമ്മാ യുഇദ്ദു മൗസൂഹ. അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ ഒരു എൻസൈക്ലോപ്പീഡിയ ആയിട്ടാണ്, വിശ്വ സർവവിജ്ഞാന കോശമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് തഫ്സീറും കിതാബില്ല ബഷറു അഹാദീസ് നബിയു അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തഫ്സീറുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് ഷർഹ് എഴുതിയിട്ടുണ്ട്. അതുപോലെ സിറ നബി ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ഫിഖ് ബലാഹ നഹ്വ് ശിഹ്ർ തുടങ്ങിയ വിഷയങ്ങളും അദ്ദേഹം ഗ്രന്ഥരചനകൾ നിർവഹിച്ചിട്ടുണ്ട്. അടുത്തത് ഷിഹ്റു ഷൗക്കിയാൻ മുഹമ്മദ് അലി, മൗലാന മുഹമ്മദ് അലിയെ കുറിച്ച് അഹമ്മദ് ഷൗക്കിയുടെ കവിത. അഷിഹർ മൗലാന മുഹമ്മദ് അലി അലി അമീറു ഷുറ അഹമ്മദ് ഷൗക്കി. മൗലാന മുഹമ്മദ് അലി എന്നത് അമീറു ഷുറ അഹമ്മദ് ഷൗക്കിയുടെ ഒരു കവിതയാണ്. മർസിയത്തുൻ ലി സഈമുൽ ഹിന്ദി മൗലാന മുഹമ്മദ് അലി, ഈ കവിതയിലൂടെ അഹമ്മദ് ഷൗക്കി ചെയ്യുന്നത് മൗലാന മുഹമ്മദ് അലി എന്ന് പറയുന്ന ഇന്ത്യൻ നേതാവിനെക്കുറിച്ചുള്ള വിലാപകാവ്യമാണ്. അദ്ദേഹത്തിൻ്റെ മരണാന്തരം രചിച്ച വിലാപകാവ്യമാണ് മൗലാന മുഹമ്മദ് അലി. മുഹമ്മദ് അലി ജൗഹർ സിയാസിയുൻ വ സുഹൂഫിയുൻ വ സഈമുൻ അർക്കത്ത് ഇസ്തിക്ലാലുൽ ഹിന്ദ്. മൗലാന മുഹമ്മദ് അലി രാഷ്ട്രീയക്കാരനും പത്രപ്രവർത്തകനും അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും അതുപോലെ
സാലിം ഹർക്കത്തുൽ ഇലാ ഖിലാഫ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നായകനുമായിരുന്നു മൗലാന മുഹമ്മദ് അലി. അമീർ ഷുറ അഹമ്മദ് ഷോക്കി നമുക്കറിയാം ഈജിപ്ഷ്യൻ കവിയാണ്. അദ്ദേഹം ഇന്ത്യയുടെ നായകനായ മൗലാന മുഹമ്മദ് അലിയെക്കുറിച്ച് രചിച്ച കവിതയാണ് മൗലാന മുഹമ്മദ് അലി എന്നത്. വ അറഫ ബി മനാസിറത്തുഹു അലിൽ മുസ്ലിമീന വഖല്ലായ അത്തഹറുർ വദാഫഹനിൽ ഖിലാഫത്തുൽ ഉസ്മാനിയ ഫിൽ മഹാഫിലി ദ്വലിയ. മൗലാന മുഹമ്മദ് അലി മുസ്ലിങ്ങൾക്ക് വേണ്ടി പോരാടിയ, മുസ്ലിങ്ങളെ സഹായിച്ച ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത്. വഖല്ലായ അത്തഹറുർ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ. വദാഫഹനിൽ ഖിലാഫത്തുൽ ഉസ്മാനിയ ഫിൽ മഹാഫിലി ദ്വലിയ അന്താരാഷ്ട്ര വേദികളിൽ ഉസ്മാനിയ ഖിലാഫത്തിന് വേണ്ടി വാദിച്ച നേതാവായിരുന്നു മൗലാന മുഹമ്മദ് അലി. വദുഫിന ഫി ബാഹത്തിൽ മസ്ജിദ് അക്സ അൽ മുബാറക് ഫിൽ ഫലസ്തീൻ. ഫലസ്തീനിലെ മസ്ജിദ് അക്സയുടെ അങ്കണത്തിലാണ് അദ്ദേഹത്തെ കബറടക്കിയത്. അടുത്ത ചോദ്യം, 21-ാമത്തെ ചോദ്യം, അജായിബുൽ അജീബ, രണ്ടാമത്തെ പാഠമുണ്ടല്ലോ അജായിബുൽ അജീബ, അത്ഭുതകരമായ ഉത്തരങ്ങൾ. അജായിബുൽ അജീബ എന്നത് ഇബ്നു അസാക്കിറിൻ്റെ താരീഖിൽ നടത്തിയ ഒരു ഭാഗമാണ്. അതിൽ റവ ആഫിൽ ഇബ്നു അസാക്കിർ ഫി താരീഖി, ഇബ്നു അസാക്കിർ ആഫിൽ ഇബ്നു അസാക്കിർ തൻ്റെ താരീഖിൽ ഉദ്ധരിക്കുന്ന ബിസ്രദിഹിയിലെ അമ്മാദ് ഇബ്നു മുഹമ്മദ്, അമ്മാദ് ഇബ്നു മുഹമ്മദ് ഇബ്നു തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് വിവരിക്കുന്ന കാര്യങ്ങളാണ്. അന്നഹു ഖാല, അമ്മാദ് ഇബ്നു മുഹമ്മദ് പറയുന്നു, കതബ റജുലില ഇബ്നു അബ്ബാസ് റളിയല്ലാഹുനുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുനുവിനേക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, വിചിത്രവും അത്ഭുതപ്പെടുത്തുന്നതുമായ ചോദ്യങ്ങൾ ഒരാൾ എഴുതി ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുനു പറയുന്ന ഉത്തരങ്ങളാണ് ഈ പാഠത്തിലൂടെ വിവരിക്കുന്നത്. അടുത്തത് 22-ാമത്തെ ചോദ്യം, നസാഹി സൈനുദ്ദീൻ മഖ്ദൂം, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ഉപദേശങ്ങൾ, നസീഹത്ത് മിന്നൽ അദ്ഖിയ എന്ന പാഠത്തിലെ പാഠവുമായി ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫുണ്ട്. നസാഹി സൈനുദ്ദീൻ മഖ്ദൂം കബീർ, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം കബീറിൻ്റെ ഉപദേശങ്ങൾ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച്, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ വലിദ ബി കൊച്ചിൻ സനത്ത 876-ൽ അദ്ദേഹം കൊച്ചിയിലാണ് ജനിച്ചത്. 928-ൽ അദ്ദേഹം പൊന്നാനിയിൽ വഫാത്തായി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രചനയാണ് കിതാബുൽ അദിഖിയ. അതിൻ്റെ മുഴുവൻ പേര് ഹിദായത്തുൽ അദിഖിയ ഇലാ തുരീഖിൽ ഔലിയ. ഇപ്പോൾ ഹിദായത്തുൽ അദിഖിയ ഇലാ തുരീഖിൽ ഔലിയ, അതായത് കിതാബുൽ അദിഖിയയിൽ പറഞ്ഞ കാര്യങ്ങളാണ് നസീഹത്ത്, അതിൽ കുറേ ഉപദേശങ്ങളാണ്, നസീഹത്തുകളാണ്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് 4 ഉപദേശങ്ങളാണ് ആ പാഠത്തിലുള്ളത്. 1, ലി സലാമത്തി മിൻ ആഫാത്തി ദുന്യ, ദുന്യാവിലെ ആഫത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 4 ഗുണങ്ങൾ, അർബത്തു ഖിസാൽ. ലി സലാമത്തി മിൻ ആഫാത്തി ദുന്യ അർബത്തു ഖിസാൽ, 4 ഗുണങ്ങളുണ്ടെങ്കിൽ ദുന്യാവിലെ വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, സമാധാനം കിട്ടും. പിന്നെ അതിൽ ആ പാഠത്തിൽ വിവരിക്കുന്ന മറ്റൊരു പോയിന്റ്, അദ്വിയത്ത് അമ്രാദുൽ കുലൂബ് ഹംസ, ഹൃദയരോഗങ്ങൾക്കുള്ള മരുന്നുകൾ 5 എണ്ണമാണ്. പിന്നെ വരുന്ന പോയിൻ്റ്, ഫലുലിൽ ആലിം വൽ മുത്താലിം, പണ്ഡിതൻ്റെയും അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെയും ശ്രേഷ്ഠതകൾ. 4-ാമത്തെ പോയിൻ്റ്, ആഫാത്തു ഷബ്, വയറ് നിറക്കുന്നതിൻ്റെ വിപത്തുകൾ. 23-ാമത്തെ ചോദ്യം, തഅലീമുൽ ഇൽമ്, അറിവ് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം, അറിവ് പഠിക്കൽ. ഈ ചോദ്യം വന്നിരിക്കുന്നത് നസീഹത്ത് മിന്നൽ അദഖിയ എന്ന പാഠവുമായി ബന്ധപ്പെട്ടാണ്. നസീഹത്ത് മിന്നൽ അദഖിയ അലി ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ. അപ്പോൾ അറിവ് പഠിക്കുന്നവന് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച് ആ പദ്യത്തിലെ വരി വിവരിച്ചാലും മതി, അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണം തന്നെ പാഠത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നൽ ഇലാഹ വഹലി കുല്ലി സമാഇഹി വൽ അർലി ഹത്തൽ ഊതമാഇനം ലിൽ ഫലാ കുല്ലു നിസല്ലിയ ഹബീബു അലല്ലദി കദ് അല്ലമൽ ഖൈറൽ ഉനാസി മുഹസ്സില എന്ന് പറയുന്ന 2 വരികൾ, അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണം, ഇന്നൽ ഇലാഹ വഹലി കുല്ലി സമാഹി വൽ അർലി ഹത്തൽ ഹൂതമാനം ലിൽ ഫലാ, മരുഭൂമിയിലെ ഉറുമ്പും സമുദ്രത്തിലെ മത്സ്യവും വരെ ഇൽമ് പഠിപ്പിക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവും ആകാശത്തുള്ള ആൾ സകല വസ്തുക്കളും ഭൂമിയിലുള്ള സകല വസ്തുക്കളും എത്രത്തോളം എന്ന് വെച്ചാൽ സമുദ്രത്തിലെ മത്സ്യവും മരുഭൂമിയിലെ ഉറുമ്പും വരെ ഇൽമ് പഠിപ്പിക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്തത് സെഷൻ സി.
എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. നാല് ചോദ്യങ്ങളുണ്ടാവും, അതിൽ നിന്ന് രണ്ടെണ്ണത്തിന് മാത്രം ആൻസർ ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ രണ്ട് സെറ്റിലും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റും. മൂന്നാമത്തതിൽ രണ്ടെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. 2x10 = 20 മാർക്കാണ്. ഒരു എസ്സേക്ക് 10 മാർക്ക്, രണ്ടെണ്ണത്തിനാകുമ്പോൾ 20 മാർക്ക്. ചോയ്സ് ഉണ്ട്, 4 എണ്ണം തന്നിട്ടുണ്ടാവും, അതിൽ നിന്നും 2 എണ്ണത്തിന് മാത്രം ആൻസർ ചെയ്താൽ മതി. ഒക്തുബ് മക്കാലത്തിന് നിസ്നേരി മുന്നിൽ ആത്തിയ, താഴെയുള്ള എസ്സേയിൽ നിന്ന് 2 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. 24, ഇബ്രത്തുൽ ഹിജ്റ, ഹിജ്റയുടെ ഗുണപാഠം. അപ്പോൾ ഈ പാഠം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പാഠം എഴുതിയത് മുസ്തഫ ലുത്തിഫ് അൽ മുൻഫലൂത്തിയാണ്. ഈജിപ്ഷ്യൻ സാഹിത്യകാരനായ മുസ്തഫ ലുത്തിഫ് അൽ മുൻഫലൂത്തി, അദ്ദേഹത്തിൻ്റെ അൽ മുഅയ്യദ് എന്ന പത്രത്തിൽ അദ്ദേഹം എഴുതിയ നദറാത്ത്, അതായത് ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ലേഖനങ്ങളുടെ സമാഹാരമാണ് നദറാത്ത്. ആ നദറാത്തിലെ ഒരു ലേഖനമാണ് ഇബ്രത്തുൽ ഹിജ്റ എന്നത്. അപ്പോൾ നമുക്കതിലെ കുറച്ച് പോയിൻറ്റുകൾ നോക്കാം. ഇബ്രത്തുൽ ഹിജ്റ എന്നത് മുസ്തഫ ലുത്തിഫ് അൽ മുൻഫലൂത്തി അദീബുൻ മിസ്രിയുൻ ഒമിൻ ആസാർ അൽ മുൻഫലൂത്തി, അദ്ദേഹത്തിൻ്റെ രചനകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നദറാത്ത് വൽബറാത്ത്. ഇബ്രത്തുൽ ഹിജ്റ മക്കാലത്തു മിനൽ നദറാത്ത്, ഇബ്രത്തുൽ ഹിജ്റ എന്നത് നദറാത്തിലെ ഒരു ലേഖനമാണ്. യുബയ്യിനു അൽ മുൻഫലൂത്തി ഫി ആദിഹിൽ മക്കാല അൻ അഖ്ലാഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റത്തുഹു ഇലൽ മദീന. ഈ ഇബ്രത്തുൽ ഹിജ്റ എന്ന ലേഖനത്തിലൂടെ മുൻഫലൂത്തി വിവരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിശേഷമായ സ്വഭാവങ്ങളും നബിയുടെ മദീനയിലേക്കുള്ള പാലായനവുമാണ്, ഹിജ്റയുമാണ്. അതുപോലെ തന്നെ ഇന്ന ഫി അഖ്ലാഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സജായാഹു അല്ലതീ ലാ തഷ്തമിലു അലാ മിസ്ലി നഫ്സിൻ ബശരിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവവും സ്വഭാവ സവിശേഷതകളും അതുപോലത്തൊന്നും ഒരു മനുഷ്യരിൽ ഒരാൾക്കും ഇല്ല. അതുപോലെ ഒരു സ്വഭാവം, അതിന് തുല്യമായൊരു സ്വഭാവം മനുഷ്യരിൽ ഒരാൾക്ക് പോലും ലഭിച്ചിട്ടില്ല. ഇന്നമാ കാന യുബൈറുൽ അർബു മിനൽ മൗജിസാത്തി അഖ്ലാഖി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്സർ മിമ്മാ കാന യുബൈറുഹു മിൻ മൗജിസാത്തി തസ്ബീഹിൽ അസ്ഹാബ ഇൻശിഖാഖിൽ ഖമർ വഗൈറുഹ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമാനുഷിക സംഭവങ്ങളായ ചന്ദ്രനെ അണ്ടിപ്പിലർപ്പാക്കിയത്, ചരൽ കല്ലുകൾ, തസ്ബീഹ് ചൊല്ലിയത് തുടങ്ങിയ അമാനുഷിക സംഭവങ്ങളെക്കാളും അറബികളെ അത്ഭുതപ്പെടുത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിലുള്ള അമാനുഷികതയായിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷജാഉൽ ഖൽബ് സിക്കത്തു മിൻ നജാഹി ദഹ്വതിഹി കാന വാസിഉൽ അമൽ കബീറുൽ ഹിമ്മ സുൽബു നഫ്സ് തുടങ്ങിയ സവിശേഷതകളുള്ള സ്വഭാവത്തിനുടമയായിരുന്നു. കാനത്തുൽ ഹിജ്റ മബ്ദഉ താരിഖുൽ ഇസ്ലാം, ഇസ്ലാമിക ചരിത്രത്തിൻ്റെ തുടക്കമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഹിജ്റ. ഹിജ്റത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഹിബുഹു ഇലൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കൂട്ടുകാരനോടൊപ്പം മദീനയിലേക്ക് ഹിജ്റ പോയി. ഹിജ്റ അജ്മലു ദിക്ര അസിബാത്തു അലൽ ഹഖ് വൽ ജിഹാദ് ഫീ സബീലില്ലാ ഇന്ന ഹയാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്ലമു മിസാൽ വഅഹ്സനു മദ്രസ. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ജീവിതം എന്ന് പറയുന്നത് അഅ്ലമു മിസാൽ, ഏറ്റവും ഉത്തമമായ മാതൃകയാണ്. അസ്ബുന ഹയാത്തു നബിയുന വഖഫ, നമുക്ക് നമ്മുടെ നബിയുടെ ജീവിതം മാത്രം മതി. അടുത്തത് 25-ാമത്തത്, മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കുറിച്ച് ഒരു എസ് എഴുത. നമുക്കറിയാം മൗലാന മുഹമ്മദ് അലി ജൗഹർ, മൗലാന മുഹമ്മദ് അലി എന്ന കവിത ഷിഹറുൻലി അമീർ ഷുറ അഹമ്മദ് ഷോക്കി, അമീർ ഷുറ അഹമ്മദ് ഷോക്കിയുടെ കവിതയാണ് മൗലാന മുഹമ്മദ് അലി എന്നത്. ആ കവിതയിൽ മർസിയത്തുൽ സഹീമുൽ ഹിന്ദ് മൗലാന മുഹമ്മദ് അലി, ഇന്ത്യൻ നേതാവായ മൗലാന മുഹമ്മദ് അലിയെ കുറിച്ചുള്ള വിലാപകാവ്യമാണത്. മൗലാന മുഹമ്മദ് അലി സിയാസിയൻ വ സുഹുഫിയൻ വ സഈമു ഹർക്കത്ത് ഇസ്തിക്ലാലിൽ ഹിന്ദ് വ ഹർക്കത്തുൽ ഖിലാഫ. മൗലാന മുഹമ്മദ് അലി രാഷ്ട്രീയക്കാരനും പത്രപ്രവർത്തകനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളിയും അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനുമായിരുന്നു. അദ്ദേഹം മൗരിഫ ബി മനാസിറത്തുലിൽ മുസ്ലിമീന വ ഖലായ ബി തഹറുരി വനാലല ലി തഹ്രീരിൽ ഹിന്ദ് വൽ ഫലസ്തീൻ വൽ മിസ്ർ, ഈജിപ്തിൻ്റെയും ഫലസ്തീനിൻ്റെയും ഇന്ത്യയുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം പോരാടി. തുഫീസന 1931 ഫി ലണ്ടൻ, ലണ്ടനിലാണ് അദ്ദേഹം അന്തരിച്ചത്. വദുഫിന ഫി ജിവാരിൽ മസ്ജിദ് അൽ അക്സാൽ മുബാറക്, മസ്ജിദ് അൽ അക്സായുടെ ചാരത്താണ് അദ്ദേഹത്തെ കബറടക്കിയത്. 26 അൽ ഹക്കീഖത്തുൽ കാമില എന്നതിനെ കുറിച്ച് റസ് ചെയ്ത്, അൽ ഹക്കീഖത്തുൽ കാമില തൗഫീഖുൽ ഹക്കീമിൻ്റെ ഫന്നുൽ അദബ് എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. തൗഫീഖുൽ ഹക്കീം അൽ മിസ്രി, ഈജിപ്ഷ്യൻ സാഹിത്യകാരനും നോവലിസ്റ്റും നാടകരചയിതാവുമായ തൗഫീഖുൽ ഹക്കീമിൻ്റെ ഫന്നുൽ അദബ് എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണ് അൽ ഹക്കീഖത്തുൽ കാമില. അതിൽ അദ്ദേഹം ഇർവി ഫൈലുസൂഫി സീനി ലീ ഹത്സ് ആദിൽ ഉസ്തൂർ അൽ മുംലൂഹ ബിലിക്കമ, തത്വജ്ഞാനം നിറഞ്ഞ ഈ ഐതിഹ്യം, ഈ കഥ വിവരിക്കുന്നത് ചൈനീസ് ഫിലോസഫറായ ലീ ഹത്സ് ആണ്. അതിൽ അദ്ദേഹം
ഒരു കുന്നിൻ മുകളിൽ ജീവിക്കുന്ന വൃദ്ധന്റെയും അദ്ദേഹത്തിന്റെ മകന്റെയും കഥ പറയുന്നു. കാനെ അഴീഷു ഫൗക്കൽ ജബലി റജുനുൻ ഷെയ്ഖുൻ മാ ഇബ്നി ലഹു വജവാദുൻ ഹരബൽ ജവാദ് വഖ്തബ. അദ്ദേഹത്തിന്റെ കുതിര ഒരിക്കൽ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ആ സമയത്ത് അയൽവാസികൾ വന്ന് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് ആശ്വാസവാക്കുകൾ പറയുന്നു. പിന്നീട് ആ കുതിര മടങ്ങി വരുന്നു. ആദൽ ജവാദ് അക്ബലുൽ ജീറാലി തഹനിയത്തി ഷെയ്ഖ്. ആ കുതിര ഒരുപാട് കാട്ടുകുതിരകളുമായി തിരിച്ചു വന്നപ്പോൾ അയൽവാസികൾ അദ്ദേഹത്തിന് അഭിനന്ദിക്കാൻ ചെല്ലുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ കുതിരപ്പുറത്തുനിന്ന് വീണ് കാല് പൊട്ടുന്നു. അങ്ങനെ ഒരു യുദ്ധമുണ്ടായ അവസരത്തിൽ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വൃദ്ധൻ്റെ മകന് ഇളവ് ലഭിക്കുന്നു. അങ്ങനെ യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ മകൻ യുദ്ധത്തിൽ പങ്കെടുക്കാത്തത് കാരണം മകനൊന്നും സംഭവിച്ചില്ല. അപ്പോൾ യഥാർത്ഥ അൽ ഹഖീഖത്തുൽ കാമില, പരമമായ യാഥാർത്ഥ്യം എന്ന് പറയുന്ന ആ പാഠം മുസ്തഫ ലുത്തിഫ് അൽ മുൻഫ സോറി മുസ്തഫ പിന്നെ തൗഫീഖുൽ ഹക്കീമിൻ്റെ ഫന്നിൽ അദബ് എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തതാണ്. 27-ാമത്തത് അദ്വലുല്ലത്തി ഹക്കമൽ ഇന്ത്യ ഭരിച്ച അദ്വൽ ഇസ്ലാമിയ അല്ലത്തി ഹക്കമൽ ഇന്ത്യ ഭരിച്ച ഇസ്ലാമിക ഭരണകൂടങ്ങൾ, ഇസ്ലാമിക് ഡൈനാസ്റ്റികൾ. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് നമ്മുടെ അൽമനാറത്ത തഹദ്ദസ് എന്ന പാഠത്തിൽ പറയുന്ന കുറച്ച് ഭരണകൂടങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് അൽ മംലക്കത്തുൽ ഗസ്നവി, ഗസ്നവി ഡൈനാസ്റ്റി, ഗസ്നി ഭരണകൂടം, അതായത് മഹ്മൂദ് ഗസ്നി സ്ഥാപിച്ചത്. പിന്നെ മഹ്മൂദ് ഗസ്നിക്ക് ശേഷം അല്ലെങ്കിൽ ഗസ്നവി ഭരണകൂടത്തിന് ശേഷം വന്നത് അൽ മംലക്കത്തുൽ ഗോറി, ഗോറി രാജവംശം, അതായത് സുൽത്താൻ ഷിഹാബുദ്ദീൻ ഗോറി പോലെയുള്ള ഗോറി രാജവംശം. പിന്നീട് വരുന്നത് അസൽത്തനത്ത് ഡൽഹി, ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിക്കുന്നത് അടിമ വംശ രാജാക്കന്മാരാണ്. മുഅസ്സിസു അസൽത്തനത്ത് ഡൽഹി അസുൽത്താൻ മുൻ മമാലിക് അസുൽത്താൻ ഖുതുബുദ്ദീൻ ഐബക്ക്. അടിമ രാജവംശത്തിലെ പ്രധാനപ്പെട്ട അതിൻ്റെ സ്ഥാപകനായ സുൽത്താൻ ഖുതുബുദ്ദീൻ ഐബക്കാണ് ഡൽഹി കേന്ദ്രമായിട്ട് സുൽത്താനേറ്റ് സ്ഥാപിച്ചത്. അടിമ രാജവംശം അതായത് അൽ മംലക്കത്തുൽ മമാലിക്, അതിൽ പ്രധാനപ്പെട്ട രാജാക്കന്മാർ സുൽത്താൻ ഖുതുബുദ്ദീൻ ഐബക്ക്, ഖുതുബിനാർ സ്ഥാപിച്ചത്, അതിൻ്റെ തുടക്കം കുറിച്ചത് ഖുതുബുദ്ദീൻ ഐബക്ക്. പിന്നീട് വരുന്നത് സുൽത്താൻ ഷംസുദ്ദീൻ ഇൽത്തുമിഷ്. പിന്നെ അടിമ രാജവംശത്തിന് ശേഷം വരുന്നത് അൽ മംലക്കത്തുൽ ഖിൽജി, ഖിൽജി രാജവംശം, അലാവുദ്ദീൻ ഖിൽജി പോലെയുള്ള ഖിൽജി രാജവംശം. അതിനുശേഷം അൽ മംലക്ത് ആൽ തുഗ്ലക്ക്, തുഗ്ലക്ക് രാജവംശം, മുഹമ്മദ് തുഗ്ലക്ക്, ഫിറോസ് ഷാ തുഗ്ലക്ക് പോലെയുള്ള തുഗ്ലക്ക് രാജവംശം. പിന്നീട് വരുന്നത് തുഗ്ലക്ക് രാജവംശത്തിന് ശേഷം വരുന്നതാണ് അൽ മംലക്ത് ലോധി, ലോധി രാജവംശം. ലോധി രാജവംശത്തിന് ശേഷം വരുന്നതാണ് അൽ മംലക്ത് മുഗോൾ, മുഗൾ രാജവംശം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ ചോദ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് ഉത്തരങ്ങളും കാണാൻ പറ്റും.
മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ മോഡലാണ്. ക്വസ്റ്റ്യനുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഉത്തരങ്ങളുണ്ട്. ഷോർട്ട് ആൻസറിൻ്റെ ഉത്തരങ്ങളൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 25 മാർക്കിന് 15 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം. സീലിംഗ് 25 മാർക്സ്. അതിൽ ആദ്യം അജിബ് അസ്ബൽ ഇർഷാദാത്ത്, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം എഴുതുക. വഫിക് ബൈനൽ അമോദൈൻ, ചേരുംപിടി ചേർക്കുക. മൗലാന മുഹമ്മദ് അലി എന്ന കവിത എഴുതിയത് അഹമ്മദ് ഷോക്കി. അൽ ഇമാമു ഷാഫിഇ, അതിൻ്റെ ഓദർ അബു സഹ്റ. അജായിബുൽ അജവിബ ഇബ്നു അസാക്കിർ. അൽ അദക്കിയ അൽ മഖ്ദൂം അൽ കബീറും. രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഇംലഗ് അൽ ഫറാഖ്, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. അതിൽ 4 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അര മാർക്ക് വീതം. അലിഫ് തൊയറു നഫഖ ഫീഹി ഈസാ അലിസ്ലാം, ഈസാ അലിസ്ലാം, ഈസാ നബി അലിസ്ലാം റൂഹ് ഊതിയ പക്ഷി ഏതാണ്? ഉത്തരം അൽ വത്വാത്ത്, ബാറ്റ്, വവ്വാല. ബാഹി ഇബ്നു ഹൈസം റായിദ് ഇൽമല്ലാഹു ഫിൽ കർണി, ഇബ്നു ഹൈസം പ്രകാശശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവാണ്. ഫിൽകർണി ഏത് നൂറ്റാണ്ടിലെ? ഉത്തരം അൽ അഹാദി അഷർ, 11 നൂറ്റാണ്ടിലെ. ജീം ദീവാൻ അഹമ്മദ് ഷോക്കി, അഹമ്മദ് ഷോക്കിയുടെ ദീവാൻ കവിതാ സമാഹാരം ഡാഷ്. ഉത്തരം ഷൗക്കിയാത്ത്,
നാല് അഹ്കമ ആല് തുഗ്ലക്ക് തുഗ്ലക്ക് രാജവംശം ഭരിച്ചു രാജ്യം ഭരിച്ചത് ഡാഷ് സന 135 വർഷം 130 ഉത്തരം 135 മൂന്നാമത്തത് മൻ മൗലാന മുഹമ്മദ് അലി ആരാണ് മൗലാന മുഹമ്മദ് അലി ഉത്തരം മൗലാന മുഹമ്മദ് അലി സിയാസിയുൻ വ സുഹുഫിയുൻ വ സഈമു ഹർക്കത്ത് ഇസ്തിഖ്ലാലിൽ ഹിന്ദി വ അർക്കത്തുൽ ഖിലാഫ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെയും ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും നേതാവും പത്രപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു മൗലാന മുഹമ്മദ് അലി അതിൽ ബാഹ് മൻ ഇമാം ഷാഫി ആരാണ് ഇമാം ഷാഫി ഇമാം ഷാഫി വാഹിദ് മിൻ കിബാരി മുഫക്കരിൽ ആലം വ അഹദ് അഹിമ്മത്തുൽ അർബ ബൈന ഫുഖഹാഹിൽ മുസ്ലിമീൻ നാലാമത്തെ ചോദ്യം മത്താത്ത് വഫി അൽ ഇമാമു ഷാഫി ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലി മരണപ്പെട്ടതെപ്പോൾ ഉത്തരം തുവഫി അൽ ഇമാമു ഷാഫി സന 204 ഹിജ്റ ഹിജ്റ 204 ബാഹ് മത്താ വുലിദ ഇബ്നു ഹൈസം ഇബ്നു ഹൈസം ജനിച്ചതപ്പോൾ വുലിദ ഇബ്നു ഹൈസം ഫി മുൻതസിഫുൽ ഖർന റാബി അൽ ഹിജ്രി അതായത് ഹവാലൈ സനത്ത 354 ഹിജ്റ അഞ്ചാമത്തത് അയ്ന ആഷ ഷെയ്ഖ് ഫിൽ ഉസ്തൂറത്ത് സീനിയ ചൈനീസ് ഐതിഹ്യ കഥയിലെ ഷെയ്ഖ് വൃദ്ധൻ എവിടെയായിരുന്നു ജീവിച്ചിരുന്നത് ഫൗക തല്ലു മിൻ തിലാലി ഖാബത്തിൻ നാഹിയ അടുത്തത് അയ്ന ദുഫിന മൗലാന മുഹമ്മദ് അലി മൗലാന മുഹമ്മദ് അലി എവിടെയാണ് ഖബറടക്കിയത് ദുഫിന മൗലാന മുഹമ്മദ് അലി ഫി ഖുൽ ഫിൽ ഖുദുസ് ഫിൽ ഖുദുസ് അല്ലെങ്കിൽ ഫി ഫിലസ്തീൻ ആറാമത്തെ ചോദ്യം മൻ റവ ഉസ്തൂറത്തു സീനിയ ആരാണ് ഈ ചൈനീസ് ഐതിഹ്യ കഥ റിപ്പോർട്ട് ചെയ്തത് ഉത്തരം അൽ ഫൈലസൂഫി സീനി ലിഹദ്സ് ഏഴ് അയിൻ അൽക്കത്ത് ഉമ്മ മുസാത്തിഫിൽ മൂസാനബിയുടെ ഉമ്മ കുട്ടിയെ എവിടെയാണ് എറിഞ്ഞത് ഉത്തരം ബഹർ കുൽസും റെഡ് സീൽ ചെങ്കടലിൽ എട്ട് മൻ കത്തബ ഫന്നുൽ അദബ് ആരാണ് ഫന്നുൽ അദബ് എഴുതിയത് ഉത്തരം തൗഫീഖുൽ ഹക്കീം ഒമ്പത് ഖം സനത്തൻ ആഷ ഷാഫി റളിയല്ലാഹുനു മഹ മാലിക് റളിയല്ലാഹുനു ഷാഫി റളിയല്ലാഹുനു മാലിക് റളിയല്ലാഹുവിൻ്റെ കൂടെ എത്ര വർഷം ജീവിച്ചു ഉത്തരം തിസ് അസനവാദ് പത്ത് ഇസ്തമിൽ ഫിൽ ജുമൽ വാക്യത്തിൽ പ്രയോഗിക്കുക സാഫ്ര ഇല യാത്ര പോയി യാത്ര ചെയ്തു സാഫ്ര ഷാഫി ഇലൽ മിസർ ഷാഫി റളിയല്ലാഹുനു മിസറിലേക്ക് യാത്ര പോയി അഹദ മിൻ എടുത്തു അല്ലെങ്കിൽ സ്വീകരിച്ചു പഠിച്ചു അഹദ ഷാഫി ഫിഖുൽ കിതാബ് സുന്നാമിനിൽ ഹിജാസ് പതിനൊന്ന് ജുമലത്തും ഫിഹ ഇന്ന ഇന്ന വന്ന ഒരു ജുമല എഴുത ഒരു സെൻറ്റൻസ് ചെയ്ത ഉത്തരം ഇന്നല്ലാഹ ഹുഫൂറുൻ ഇന്നല്ലാഹ ഹുഫൂറുൻ പന്ത്രണ്ട് ജുമലത്തുൻ ഫിഹ കാന കാന വന്നൊരു സെൻറ്റൻസ് ചെയ്ത ഉത്തരം കാനൽ ബാബു മഫ്തൂഹൻ പതിമൂന്ന് മൻ അല്ലഫ കിതാബുൽ മനാലിർ ആരാണ് മനാലിർ എന്ന് പറയുന്ന ബുക്ക് ഓഫ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് ഉത്തരം ഇബ്നു ഹൈസൻ പതിനാല് ഹിയ അജ്മൽ ദിക്ര അസ്സിബാത്തു അൽ ഹഖ് വൽ ജിഹാദ് ഫി സബീലില്ലാ മാഹിയ ഉത്തരം ഹിജ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിനഞ്ച് മൻ ബന അൽ മനാറത്ത് കുത്തുബ് ആരാണ് കുത്തുബിനാർ നിർമ്മിച്ചത് ഉത്തരം അസുൽത്താൻ കുത്തുബുദ്ദീൻ ഐബക് അടുത്തത് സെഷൻ ബി പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യനാണ് എട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എട്ടെണ്ണത്തിന് ആൻസർ ചെയ്യാം സീലിംഗ് മാർക്ക് 35 മാർക്കാണ് ഉക്തുബ് ഫിക്ര അനിൽ അനാവീൻ താലിയ പതിനാറ് ഇബിനു അസാക്കിർ ഹജായിബുൽ അജൈബ എന്ന് എഴുതി എന്ന അതിൻ്റെ ഓദറായ ഇബിനു അസാക്കിറിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുത പതിനേഴ് അൽ ഇമാമു ഷാഫിഹി ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലൈഹി കുറിച്ചൊരു പാരഗ്രാഫ് പതിനെട്ട് മുസ്തഫ ലുത്തുഫി അൽ മൽഫലൂത്തിയുടെ ഇബ്രത്തുൽ ഹിജറ അതുപോലെ അൽ നളറാത്ത് അൽ അബറാത്ത് തുടങ്ങിയവയുടെ രചയിതാവായ ഈജിപ്ഷ്യൻ സാഹിത്യകാരനായ മുസ്തഫ ലുത്തുഫി അൽ മൽഫലൂത്തിയെ കുറിച്ചൊരു പാരഗ്രാഫ് പത്തൊമ്പത് അഹമ്മദ് ഷോക്കി മൗലാന മുഹമ്മദിലെ കുറിച്ച് മർസിയത്ത് വിലാപകാവ്യം എഴുതിയ അമീർ ഷുഅറ എന്ന പേരിൽ അറിയപ്പെട്ട ഈജിപ്ഷ്യൻ കവിയും സാഹിത്യകാരനുമായ അഹമ്മദ് ഷോക്കിയെ കുറിച്ച് ഒരു പാരഗ്രാഫ് ഇരുപത് അബു സഹ്റ ഇമാം ഷാഫി എന്ന ലേഖനം എഴുതിയ അബു സഹ്റയെ കുറിച്ചൊരു പാരഗ്രാഫ് ഇരുപത്തിയൊന്ന് അബുൽ ഹസൻ അലി അനദ്വി മനാറത്ത് തത്തഹദ്ദസ് എന്ന ലേഖനം എഴുതിയ അബുൽ ഹസൻ അലി അനദ്വിയെ കുറിച്ച് ഇരുപത്തിരണ്ട് ബയ്യൻ ആഫാത്ത് ഷബ് വയറുനിറക്കുന്നതിൻ്റെ വിപത്തുകളെ കുറിച്ച് ഒരു പാരഗ്രാഫ് ആഫാത്ത് ഷബ് വയറുനിറക്കുന്നതിൻ്റെ വിപത്തുകൾ സീഹത്തു മിന്നൽ അദ്ഖിയ എന്ന് പറയുന്ന പാഠത്തിലെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ വിവരിക്കുന്നുണ്ട് സിക്കലുൽ ജിസ്മ് അതായത് ശരീരം തടിക്കുക വ കസ്ബത്തുൽ കൽബ് ഹൃദയം പരുക്കനാവുക വ ഇസാലത്ത് കുവ്വത്തുൽ ഫഹ്മ് മനസ്സിലാക്കാനുള്ള ശക്തി ഇല്ലാതാവുക തുടങ്ങിയ ഒരുപാട് വിപത്തുകൾ ഇബാദത്തിൻ്റെ തൊട്ട് ശരീരം ദുർബലമാവുക ഉറക്കത്തിലേക്ക് വഴുതി വീഴുക തുടങ്ങിയ ഒരുപാട് വിപത്തുകൾ വയറു നിറക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നുണ്ട് ഇരുപത്തിമൂന്ന് മൗലാന മുഹമ്മദ് അലിയെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക അടുത്തത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനാണ് സെഷൻ സി നാലെണ്ണം തന്നിട്ട് അതിൽ നിന്ന് രണ്ടെണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി ചോയ്സ് ഉണ്ട്
ഓരോന്നിനും 10 മാർക്ക് വീതം. ഒന്ന് അപ്പോൾ 2 × 10 20 മാർക്ക്. ഉക്തബ് മക്കാല നിസ്നൈനി മുല്ലാത്തിയ 24 അഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ അദിക്കിയയുടെ രചയിതാവായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം കബീറിനെ കുറിച്ച് ഒരു എസ് എഴുതുക. 25 ഇബ്രത്തുൽ ഹിജ്റ ഇജ്റയുടെ ഗുണപാഠം മുസ്തഫ ലുത്തിഫ് മൻഫലൂത്തിയുടെ ഇബ്രത്തുൽ ഹിജ്റ 26 അൽ മനാറ തഹദസ് അബുൽ ഹസൻ അലി അനദവിയുടെ അൽ മനാറ തഹദസ് എന്ന പാഠത്തെ ആസ്പദമാക്കിയിട്ട് ഒരു എസ് എഴുതുക. 27 ഇബ്നു ഹൈസമിനെ കുറിച്ച് കിതാബുൽ മലാലിർ ബുക്ക് ഓഫ് ഒപ്റ്റിക്സിൻ്റെ രചയിതാവായ പ്രകാശാസ്ത്രത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്ത ഇബ്നു ഹൈസം എന്ന് പറയുന്ന മുസ്ലിം ഭൗതികശാസ്ത്രജ്ഞനെക്കുറിച്ച് ഒരു എസ് എഴുതുക.